സ്നേഹവും കരുതലും മനുഷ്യർക്ക് മാത്രം അവകാശപ്പെട്ടതല്ലെന്ന് പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ് കളക്ടർ ടി വി സുഭാഷ്. തന്റെ ക്യാമ്പ് ഓഫീസിനടുത്ത് അവശനിലയിൽ കണ്ട കുളക്കൊക്കിന് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ചികിത്സ നൽകി പരിപാലിച്ച ശേഷം കളക്ടർ തന്നെ അതിനെ പറത്തിവിട്ടു. ചിറകടിച്ച് ആ പക്ഷി ആകാശം തേടിയപ്പോൾ കളക്ടറുടെ മുഖവും പ്രസന്നമായി. കണ്ണൂർ കലക്ടറുടെ ക്യാമ്പ് ഓഫീസ് ഇന്ന് രാവിലെ സാക്ഷ്യം വഹിച്ചത് ഒരപൂർവ നിമിഷത്തിനായിരുന്നു. ഭൂമിയുടെ അവകാശികൾ നാം മാത്രമല്ലെന്ന് സമൂഹത്തെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയായിരുന്നു കലക്ടർ ടി വി സുഭാഷ്. കാര്യം നിസ്സാരമാണെങ്കിലും അതിന്റെ സന്ദേശം വലുതായിരുന്നു. ഒരാഴ്ച മുമ്പ് ക്യാമ്പ് ഓഫീസിന് സമീപം അവശനിലയിൽ കണ്ട ഒരു കുളക്കൊക്ക് കലക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടു. തലഭാഗത്തും ചിറകിനുമെല്ലാം പരിക്കേറ്റ നിലയിലായിരുന്നു ആ കൊക്ക്. ഉടൻ വനംവകുപ്പിനെ വിവരമറിയിച്ചു. മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് പ്രവർത്തകരെത്തി കൊക്കിന് ചികിത്സ നൽകി. പരിക്ക് ഭേദമായതോടെയാണ് കലക്ടർ കൊക്കിനെ സ്വതന്ത്രമാക്കിയത്. സഹജീവികളോടുള്ള കരുണ എന്നത് മനുഷ്യരോടുള്ള ഇടപെടൽ മാത്രമല്ലെന്ന് കലക്ടർ ടി വി സുഭാഷ് പറഞ്ഞു. നമുക്കൊരു താരണയുണ്ട്, ഭൂമി നമുക്ക് മാത്രമാണ്. ആ ഒരു രീതിയിലാണ് നമ്മുടെ കൺസംഷൻ, നമ്മുടെ ഭൂമിയോട് പ്രകൃതിയോടുള്ള നമ്മുടെ പ്രതിപ്രവർത്തനം, അതൊക്കെയാണ് നമ്മൾ പ്രളയകാലത്ത് നമ്മൾ കുറേ കണ്ടതാണ്. ബേസിക്കലി ഈ ഭൂമി എല്ലാവർക്കും ഉള്ളതാണ്. അത് പക്ഷികൾക്കാണെങ്കിട്ട് മറ്റു ജീവജാലങ്ങൾക്കും മനുഷ്യനെ പോലെ തന്നെ എല്ലാവർക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ടെന്നുള്ളതാണ് ഈ സന്ദേശം. സഹജീവികളോടുള്ളൊരു സ്നേഹം, കരുണ എന്നുള്ളതാണ്. അത് സഹജീവി എന്നതിൻ്റെ അർത്ഥം മനുഷ്യന് മാത്രമല്ല, പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും നമ്മുടെ സഹജീവികളാണ്. പക്ഷിമൃഗാദികളെയും പ്രകൃതിയെയും സ്നേഹിക്കുമ്പോഴാണ് നാം യഥാർത്ഥ മനുഷ്യരാകുന്നതെന്നും കലക്ടർ സമൂഹത്തിന് നൽകിയ സന്ദേശം അതാണെന്നും ഗായിക സൈനോര ഫിലിപ്പും പറഞ്ഞു. മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാ ലിവിങ് ബീയിങ്സിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഹാബിറ്റാറ്റ് ഉണ്ട്, ഒരു നിഷുണ്ട്. അപ്പം അതിന് പ്രൊട്ടക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഒരു ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരാഴ്ച നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ കൊക്കിന് ജീവൻ തിരിച്ചു നൽകിയതെന്ന് മാർക്ക് സെക്രട്ടറി റോഷ്നാഥ് രമേശ് പറഞ്ഞു. ഇങ്ങനൊരു മെസ്സേജ് വന്നപ്പോൾ നമ്മൾ റിസീവ് ചെയ്തു. റിസീവ് ചെയ്യുമ്പം ഫുൾ ബ്ലീഡിംഗ് ആയിരുന്നു. മേ ബി രണ്ടാൾക്കാർ തമ്മിലുള്ള അടി കൂടിയിട്ടുള്ള ഇതായിരിക്കാം. ബ്ലീഡ് ചെയ്ത സാധനങ്ങൾ നമ്മളെടുത്തു, നമ്മൾ സാധാരണ ലൈക്ക് വെറ്റിനറി ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അപ്പം ഓൾറെഡി പുള്ളി ഓക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ ഇതിനെ റിലീസ് ചെയ്തു. റോഷ്നാഥ് രമേശ്, ശ്രീജിത്ത് ഹാർവെസ്റ്റ്, പ്രദീപ് അലവൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൊക്കിന് ചികിത്സ നൽകിയത്. നമുക്ക് ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് തന്നെയാണെന്ന സന്ദേശമാണ് ഈ കൊക്ക് ചിറകടിച്ച് വാനിലേക്ക് പറന്നപ്പോൾ സമൂഹത്തിന് ലഭിച്ചത്. എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ശ്രമത്തിനിടെ ഇത്തരം ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയും ഇല്ലാതാകുന്നുണ്ട്. പ്രകൃതിയിലേക്ക് മടങ്ങാതെ മുന്നോട്ടു പോവുക അസാധ്യമാണ്. അതാണ് ഓരോ പ്രളയവും നമ്മെ പഠിപ്പിക്കുന്നതും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.